ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് എഗ്ഗും സ്പേമും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ലക്ഷണം, അങ്ങനെ ഒരു ലക്ഷണം ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഇതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സാധാരണ എഗ്ഗും സ്പേമും തമ്മിൽ മീറ്റ് ചെയ്യാനായിട്ട് വേണ്ട ഒരു സമയപരിധി എന്നുള്ളത് കുറച്ച് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് ഫെർട്ടൈൽ പീരീഡിലാണ്, നമ്മുടെ എഗ്ഗ് വരുന്നതിന് മുൻപാണ് ഇവിടെ ഒരു കോണ്ടാക്ട് നടന്നിട്ട് സെമൻ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നതെങ്കിൽ നേരത്തെ ആ സ്പേം ചെന്ന് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അതല്ല, എക്സാക്റ്റ് ഒരു ഓവുലേഷൻ ഡേയിലാണ് ഫിസിക്കൽ കോണ്ടാക്ട് നടക്കുന്നതെങ്കിൽ എഗ്ഗ് അവിടെ വെയിറ്റ് ചെയ്ത് നമ്മളെ സ്പേമിനെ നിൽക്കുമായിരിക്കും. പെട്ടെന്ന് സ്പേം അവിടെ എത്തുകയും ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ് മാക്സിമം സമയം മതി ഈ സ്പേമിനെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എഗ്ഗ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകം എന്തായാലും അവിടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകും. അതല്ല, ഇപ്പോൾ സ്പേമാണ് ആദ്യം ചെന്ന് അവിടെ നിൽക്കുന്നതെങ്കിൽ ആ ഒരു ഓവുലേഷൻ സമയം വരെ അത് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇപ്പോൾ ഓവുലേഷൻ ദിവസത്തിന് 2 ദിവസം മുമ്പും 3 ദിവസം മുമ്പും ഒക്കെ സ്പേം അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഒരു ഡിലേ വന്നിട്ടായിരിക്കും അവിടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്നത്. എന്തായാലും എഗ്ഗ് അവിടെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകും. സാധാരണയായിട്ട് ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. എഗ്ഗും സ്പേമും തമ്മിൽ ചേർന്നു, നമുക്കിനി അത് അറിയാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. സാധാരണയായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു തരത്തിലുള്ള ലക്ഷണങ്ങളും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അവിടെ എഗ്ഗും സ്പേമും തമ്മിൽ ജോയിനായിട്ട് ആ ഒരു എംബ്രിയോ ഡെവലപ്പ് ആവുന്നതാണ്. ഇതിന് ശേഷം സെൽ ഡിവിഷനൊക്കെ നടന്ന് ഫെർട്ടിലൈസേഷൻ ട്യൂബിലൂടെ ഇതിങ്ങനെ യാത്ര ചെയ്ത് സെല്ലുകളെല്ലാം വിഘടിച്ച് ഇതിങ്ങനെ സെൽ ഡിവിഷൻ നടന്ന് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിലെത്തി അറ്റാച്ച് ആകുന്ന സമയത്ത്, ആ ഒരു അറ്റാച്ച് അവിടെ നടക്കുന്ന ആ ഒരു ഇംപ്ലാന്റേഷൻ അവിടെ നടക്കുന്ന ആ ഒരു സമയത്തായിരിക്കും അവിടെ HCG ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ചില സ്ത്രീകളിൽ നമ്മൾ ആ ഒരു സമയത്ത്, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ബ്രെയിനിന് ഒരു സിഗ്നൽ കിട്ടുകയാണ് ഫെർട്ടിലൈസേഷൻ അവിടെ നടന്നിട്ടുണ്ട്, യൂട്രസിൻ്റെ ലൈനിങ് ഷെഡ് ആവരുത്, പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളൊരു സിഗ്നൽ നമ്മുടെ ബ്രെയിനിന് അവിടെ കിട്ടും. ആ ഒരു സമയത്ത് പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകാം. ചെറിയ ചെറിയ ലക്ഷണങ്ങൾ, അതായത് പ്രൊജസ്ട്രോൺ കൂടുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാം. പലരിലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കാണാറുണ്ട്. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടാവില്ല. പ്രഗ്നൻസി ലക്ഷണങ്ങളെല്ലാം നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള കാരണം 1 HCG ഹോർമോണും 2 പ്രൊജസ്ട്രോണും ആണ്. ഈ പ്രൊജസ്ട്രോണും HCG ഹോർമോണും ഒരുപോലെ നമുക്ക് ഇൻക്രീസ് ആകുന്ന ഒരു സമയത്ത് ഈ HCG ഒക്കെ ആ ഫസ്റ്റത്തെ സ്റ്റേജിൽ ഡബിളായി വന്നു കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി ഹെൽത്തി ആവുകയുള്ളൂ. ഇതിങ്ങനെ ഡബിളായി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഇനി ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത്, അതായത് എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആയിട്ടുള്ള സമയത്ത് നമുക്ക് ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ കൂടി തന്നെയും ആ ഒരു സെൽ ഡിവിഷൻ കഴിഞ്ഞിട്ട് ആ ഒരു എംബ്രിയോ നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകുന്ന ഒരു സമയത്ത് നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകും. അവിടെ മുതൽ നമുക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അതായത് ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് ഉണ്ടാകും, ഇംപ്ലാന്റേഷൻ പെയിൻ ഉണ്ടാകും, അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഇംപ്ലാന്റേഷൻ പെയിൻ ഉണ്ടാകും, ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകും, നമ്മുടെ ബ്രസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാകും, നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകും, നമുക്ക് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും, നമ്മൾ വോമിറ്റ് ചെയ്യും, തലകറങ്ങി വീഴും, കാലിന് വേദന ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാകും. അതല്ലാതെ എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടാവില്ല. അതിനുശേഷം ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടും അതുപോലെ നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടും വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, നിങ്ങളത് കണ്ടു നോക്കുക. ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പീരീഡ്സ് മിസ്സായിട്ട് ഒരു 15 ഡേയ്സിനുള്ളിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമോ എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.